பெண்ணிலவும் பொன்னி நதியும் கண்ணியும் துணையின்றி என்ன சுகம் எங்கு படைக்கும் பெண்மையும் சுகமின்றி சந்தனமும் சங்கத்தமிழும் பொங்கிடும் வசந்தமும் சிந்தி வரும் பொங்கும் அமுதம் தங்கிடும் குமுதமும் கன்னி மகள் அருகில் இருந்தால் சுவைக்கும் கன்னி துணை இழந்தால் முழுதும் கசக்கும் மிழியினில் மொழியினில் அடையினில் உடையினில் அதிசய சுகந்தருமானங்கிவள் பிறப்பிதுதான் എന്താണ് ഇവിടെ? ഞാൻ ഈ 49-ാമത്തെ 50-ാമത്തെ എപ്പിസോഡ് വളരെ ഗൗരവമായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് വന്നപ്പോഴത്തേക്കും നീ ഇവിടെ പാട്ടും കൂത്തുമായിട്ട് നിൽക്കുന്നു. നിന്റെ സ്ഥലം ഇവിടെ അല്ല, അവിടെ ആണ്. എന്താ അതിന്റെ കാര്യം? വിശാലമായ ഈ സ്റ്റേജ് സെറ്റ് സെറ്റ് കണ്ടപ്പോ കൈയൊക്കെ തരിച്ചു. അല്ലെങ്കിൽ നിനക്ക് തരിപ്പ് കുറച്ച് കൂടുതലാണ്. നീ എങ്ങനെ തരിക്കണ്ട കേട്ടാ, തരിക്കണ്ട. ഇവിടെ ഞാൻ മാത്രം, നീ അവിടെ ഇരുന്നാ മതി. നീ തരിക്കണ്ട, നീ ഇരുന്നാ മതി. നീ അങ്ങോട്ട് പോകും. എന്തായാലും ഞാൻ അനൂപിനെ സമാധാനിപ്പിച്ച് അവിടെ ഇരുത്തി. ഇല്ലെങ്കിൽ അവൻ സ്റ്റേജിൽ കയറി കളിക്കാൻ തുടങ്ങി. അത് വേണ്ട, അവിടെ ഇരിക്കട്ടെ. പിന്നൊരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 49-ാമത്തെയും 50-ാമത്തെ എപ്പിസോഡാണ് ഇന്നും നാളെയും. അപ്പോൾ ഞാൻ നിൽക്കുന്നത് പറയാം നേടാം എന്ന ബിഗ് ഗെയിം ഷോയുടെ പുതിയ സ്റ്റേജിലാണ്. ബ്യൂട്ടിഫുൾ സ്റ്റേജ് ആ കണ്ടില്ലേ, കംപ്ലീറ്റ് എൽഇഡി വാൾസ്, എവറിഥിങ്. എനിക്ക് തന്നെ ഇവിടെ ഇരുന്ന് എന്താണ് ഈ ഗെയിം ഷോയിൽ കളിക്കാൻ ഒരു വലിയ ഒരു ഭയങ്കരമായിട്ടൊരു വിഗറസ് ആയിട്ടുള്ള ഒരു ശക്തി എനിക്ക് കിട്ടുന്നുണ്ട്. സീ ദ സെറ്റ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 49-ാമത്തെ സെറ്റിൻ്റെ തുടക്കമാണ്. ആദ്യമായിട്ടാണ് ഇവിടെ ഷൂട്ട് ചെയ്യാൻ പോണത്, 49-ും 50-ും. അതിന് ഒരു മത്സരാർത്ഥിയായിട്ട് ഒരു വ്യക്തി വന്നിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയാം, പേര് പറഞ്ഞാൽ മനസ്സിലാവും. നമ്മളുടെ എല്ലാം സ്വന്തം ശ്രീജിത്ത് IPS. അദ്ദേഹം ഒരു നല്ല ഗായകൻ കൂടിയാണ്. ഏറ്റവും ആദരവോടെ സ്നേഹത്തോടെ ഞാൻ വിളിക്കുന്നു ആ മഹാമനുഷ്യനെ, ശ്രീജിത്ത് IPS. ഞങ്ങൾ തമ്മിൽ വർഷങ്ങളുടെ പരിചയമാണ്. എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് മലപ്പുറം ആയിരുന്നു, MSP. ആ മലപ്പുറം MSP ക്യാമ്പില് അവിടുത്തെ മേധാവിയായിരുന്നു. അന്ന് എനിക്കൊരു ഗാനമേള ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ശ്രീജിത്തിൻ്റെ വീട്ടിൽ നിന്നാണ് ഭക്ഷണമൊക്കെ കഴിച്ചത്. അന്നേ എനിക്കറിയാം ഇദ്ദേഹം ഒരു വലിയ കലാകാരനാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നതിലുപരി അദ്ദേഹത്തിന് കലാപരമായിട്ടുള്ള ഒരുപാട് കഴിവുകളുണ്ട്. പാട്ടുപാടും, അസലായിട്ട് മൃദംഗം വായിക്കും. ഇനി എന്തൊക്കെയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് എന്തായാലും ശ്രീജിത്ത് തന്നെ പറയണം. അല്ല, കാര്യമായിട്ട് പറയുന്നില്ല, ഈ കലാസ്വാദനം തന്നെയേ ഉള്ളൂ. നിങ്ങളുടെയൊക്കെ പാട്ട് കേട്ട് സന്തോഷം. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. ഈ പറയാം നേടാം ഇതിന്റെ 49-ാമത്തെയും 50-ാമത്തെയും എപ്പിസോഡാണ് ഇവിടെ നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അപ്പൊ ഈ ഷോയിൽ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അങ്ങയുടെ എന്താണ് സാന്നിധ്യം തീർച്ചയായിട്ടും ഇത് ഈ ഷോയെ കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പോലീസിനും വളരെ എളുപ്പം കിട്ടുന്നൊരു ഭാഗ്യമല്ല അങ്ങേ പോലൊരു മഹാന്റെ കൂടെ വന്ന്. പോലീസിന് സാംസ്കാരികമായി ഇത്രയൊക്കെ ഒരു എന്താ പറയുക മൂല്യമുണ്ടെന്ന് വകവെച്ച് തന്നതിന് അത് തന്നെ വലിയ നന്ദി. അത് ഞാൻ ഈ കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് അഭിനന്ദനമുള്ളത് നേഴ്സസിനും അതുപോലത്തെ അങ്ങനെയുള്ള പ്രവർത്തകർക്കും മാത്രമല്ല ഏറ്റവും കൂടുതൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. കാരണം എനിക്കറിയാവുന്ന ഞാൻ കൊച്ചിയിലാണ് കൂടുതൽ സമയമെപ്പോഴും. അവിടെയുള്ള ഒത്തിരി പോലീസ് ഓഫീസേഴ്സ് അനുഭവിക്കുന്ന യാതന കൊച്ചി മാത്രമല്ല കേരളം മുഴുവൻ. കാരണം അവർ ഈ ഇതിൻ്റെ കൂടെ ഇപ്പം ഒരു സമരം വന്നാലും അതിനിടെ കിടന്ന് പോകണം,
എന്ത് പ്രശ്നങ്ങൾക്ക് അവരിടപെടുന്നു എന്നുള്ളത് ഒരു പ്രശംസനീയമായ കാര്യമാണ്. യാതൊരു സംശയവും ഇപ്പോൾ അങ്ങിപ്പോൾ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് വളരെയധികം ചാരിതാർത്ഥ്യം തരുന്നൊരു ഒരു സംഗതി കൂടിയാണ്. പോലീസുകാരുടെ സേവനം ഈ കോവിഡ് കാലത്തെ പോലെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാലം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെയധികം, അതായത് ഞങ്ങൾക്ക് ഞാൻ ജനമൈത്രി പോലീസിന്റെ സംസ്ഥാന നോഡൽ ഓഫീസർ കൂടിയാണ്. ഒരു വശത്ത് ഞങ്ങൾ തലോടുകയും മറുവശത്ത് അവരെ തടഞ്ഞു നിർത്തുകയും ചെയ്യേണ്ട ഒരു ബാധ്യത പോലീസിന് വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു ദ്വിമുഖമായിട്ടുള്ള ഒരു ഒരു അപ്രോച്ച് ഞങ്ങൾക്ക് എടുക്കേണ്ടി വരികയാണ്. പലപ്പോഴും കാർക്കശ്യം കാണിക്കേണ്ടി വരും. എന്നാൽ കാർക്കശ്യത്തിന്റെ കൂടെ അവർക്ക് മരുന്ന് എത്തിച്ചു കൊടുക്കാനും ഭക്ഷണം എത്തിച്ചു കൊടുക്കാനും ഒക്കെ ഗ്രേറ്റ് സർവീസ്. അപ്പോൾ ഒരിക്കൽ കൂടി വന്നതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നു. ശ്രീജിത്ത് പറയാൻ റെഡിയാണോ? തീർച്ചയായിട്ടും പറയാൻ റെഡിയാണ്. എന്നാൽ നേടാനും റെഡി ആയിക്കോ. തീർച്ചയായിട്ടും ആയിക്കോട്ടെ. വെൽക്കം ടു ദ ഹോട്ട് സീറ്റ്. താങ്ക് യു. ഈ സെറ്റിൽ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമായിട്ട് നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ എന്തായാലും ഒരു പാട്ട് പാടാൻ അനുവാദം തന്നെ, ഒരു പാട്ട് പാടി നമുക്ക് തുടങ്ങാം. സന്തോഷം സന്തോഷം. ഗോമതിപ്പൈ ചൊല്ലുന്നു ഗോപിമാരും ചൊല്ലുന്നു ശ്രീ ഗുരുവായൂരപ്പൻ സ്വന്തമാണെന്ന്. നന്ദിനിക്കും മക്കൾക്കും സുന്ദരിത്തൈ വല്ലിക്കും ചന്തമേറും ശ്രീകൃഷ്ണൻ ബന്ധുവാണെന്ന്. കാർമുകിലും ചൊല്ലുന്നു മേഘവർണം തൻ്റേത് പൂങ്കുയിലും പൂവുന്നു പുല്ലാങ്കുഴലിൻ്റേത്. കാർമുകിലും ചൊല്ലുന്നു മേഘവർണം തൻ്റേത് പൂങ്കുയിലും കൂവുന്നു പുല്ലാങ്കുഴലിൻ്റേത്. ഗോമതിപ്പൈ ചൊല്ലുന്നു ഗോപിമാരും ചൊല്ലുന്നു ശ്രീ ഗുരുവായൂരപ്പൻ സ്വന്തമാണെന്ന്. അപ്പോ നമ്മൾ ആരംഭിക്കുകയാണ്. ശ്രീജിത്തിന് എന്തെങ്കിലും ഒരു ഗസ് അടിക്കാൻ പറ്റുമോ? അതായത് ഏത് സിനിമയിൽ നിന്നാണ് ഇന്നത്തെ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാൻ പോണെന്ന്? പോലീസ് സംബന്ധിയായിട്ടുള്ള സാധ്യത. സാധാരണഗതി നിങ്ങൾ റെയ്ഡ് ചെയ്തൊക്കെ പിടിക്കുന്ന ഒരു സംഭവമാണ്. റെയ്ഡ് ചെയ്ത് പിടിക്കുകയും ചെയ്യും, മാത്രമല്ല അത് കഴിക്കുകയും ചെയ്യും. ഓ, മദ്യമാണ്, അതിന്റെ വേറൊരു പേരാണ്. അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള സിനിമകൾ ഇപ്പം അതിന്റെ ഒറിജിൻ എവിടുന്നാണെന്നുള്ളത് നോക്കിയാൽ. ഓ, സ്പിരിറ്റ്. മോഹൻലാൽ അഭിനയിച്ച സ്പിരിറ്റ് എന്ന ചിത്രത്തിൽ നിന്നാണ് ഇന്നത്തെ ചോദ്യങ്ങളെല്ലാം തന്നെ ചോദിക്കുന്നത്. സ്പിരിറ്റ്. വളരെ സ്പിരിറ്റഡ് ആയിട്ട് തന്നെ നമുക്ക് തുടങ്ങി. ഓക്കെ, നല്ല സ്പിരിറ്റോടുകൂടി തുടങ്ങാൻ പോവാണ് ആദ്യത്തെ സെഗ്മെന്റ്. കേറി വാടാ മക്കളെ. ആദ്യത്തെ ചോദ്യം ഇതാ. സ്പിരിറ്റ് എന്ന സിനിമയിൽ മോഹൻലാൽ ചെയ്ത രഘുനന്ദൻ എന്ന കഥാപാത്രം തൻ്റെ ഭാര്യയെ ഡൈവോഴ്സ് ചെയ്തിട്ട് എത്ര വർഷമായെന്നാണ് കഥയിൽ പറയുന്നത്? വൈഫിനെ ഡൈവോഴ്സ് ചെയ്തിട്ട് എത്ര വർഷമായി എന്നാണ് മോഹൻലാൽ പറയുന്നത്? ഓപ്ഷൻ എ 7, ഓപ്ഷൻ ബി 8, ഓപ്ഷൻ സി 10. സെവൻ ഇയേഴ്സ്. അപ്പോൾ ഞങ്ങളിവിടെ ഒരു ഭാഷ പറയാറുണ്ട്, എടുത്തിട്ട് പൂട്ടുക എന്ന്. സാധാരണ ലോക്ക് ചെയ്യട്ടെന്നല്ലേ ചോദിക്കുന്നത്? അപ്പൊ നിങ്ങളുടെ ഭാഷ തന്നെയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഭാഗ്യത്തിന് ഞാൻ കണ്ട സിനിമയായത് വലിയ ഉപകാരം. ഇത് പല ഘട്ടങ്ങളിലായിട്ട് ഇത് ഞങ്ങള്, ഞാൻ ഒരു കോഴിക്കോട്ടുകാരനാണ്, രഞ്ജിത്തും കോഴിക്കോട്ടുകാരനാണ്. അതെ അതെ. അപ്പോ കോഴിക്കോട്ടുകാർക്ക് ഈ മദ്യപിക്കുന്നവരോടും മദ്യപന്മാരോടും ഒക്കെ വലിയ താല്പര്യമാണ്. അപ്പൊ അങ്ങനെ കോഴിക്കോട്ടുകാരുടെ ഒരു തനതായ സിനിമയാണ്. അത് ഞാൻ പല ഘട്ടങ്ങളിലായിട്ട് കണ്ടതുകൊണ്ട് വലിയ പോരാ. കാണാത്ത സിനിമയിലോ ഞാൻ മെനക്കെട്ട് പോയേനെ. അപ്പം 7 വർഷം പറഞ്ഞിരിക്കുന്നു. ഓപ്ഷനെ ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. ഓക്കെ, കറക്റ്റ്, അതവിടെ നിൽക്കട്ടെ. ശരി, എന്തായാലും ശ്രീജിത്തിന്റെ ഒരു പാട്ട് ഞങ്ങൾക്ക് കേൾക്കണം ആഗ്രഹമുണ്ട്. അമ്പലമില്ലാതെ ആൾത്തറയിൽ വാഴും ഓങ്കാരമൂർത്തി ഓ ചിറയിൽ പരബ്രഹ്മമൂർത്തി ഓ ചിറയിൽ അമ്പലമില്ലാതെ
ഓങ്കാരമൂർത്തി ഓ ചിറയിൽ പരബ്രഹ്മമൂർത്തി ഓ ചിറയിൽ ചുറ്റുവിളക്കുണ്ട് മീനാക്ഷിക്കാവുണ്ട് കൽച്ചിറയുണ്ടിവിടെ ചുറ്റുവിളക്കുണ്ട് മീനാക്ഷിക്കാവുണ്ട് കൽച്ചിറയുണ്ടിവിടെ ചിത്തത്തിലോർത്തു ഭജിക്കുന്നു ശങ്കര നിത്യവും നിന്നെ നാമം ചിത്തത്തിലോർത്തു ഭജിക്കുന്നു ശങ്കര നിത്യവും നിന്നെ നാമം അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓങ്കാരമൂർത്തി ഓ ചിറയിൽ പരബ്രഹ്മമൂർത്തി ഓ ചിറയിൽ ശ്രുതി ശുദ്ധം സംഗതികളെല്ലാം മണിമണി പോലെ വീഴുന്നു. ഓ വളരെ സന്തോഷം. എനിക്കിപ്പോ ഞാൻ റിയാലിറ്റി ഷോയിൽ ഇരിക്കുകയാണോ അതോ ഗെയിം ഷോയിൽ ഇരിക്കുകയാണോ എന്നൊരു സംശയം. പോലീസുകാർക്ക് മാത്രമായിട്ടെണ്ണം വെച്ചാൽ ഞങ്ങൾ വരാം. അല്ല, ശ്രീജിത്തിനെ ഞാൻ കാണുന്ന ഒരു പോലീസ് ഓഫീസറായിട്ട് അല്ല, ഇപ്പോഴും ഒരു പാട്ടുകാരനായിട്ടാണ്. ആയിപ്പോയി, അത് കുഴപ്പമില്ല, ദാറ്റ്സ് യുവർ ഡ്യൂട്ടി. പക്ഷെ ഇതെന്ന് പറയുന്നത് പരബ്രഹ്മമൂർത്തി ആ സംഗതിയാണല്ലോ, അതൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് പാടി. കാരണം അതൊന്നും വളരെ അത്ര ഈസി ആയിട്ടൊരു ആർട്ടിസ്റ്റിന് വരുന്ന ഒരു കാര്യമൊന്നുമല്ല. അത് ഇത്രയും തിരക്കിനിടയിൽ നിങ്ങൾ എപ്പോഴും 24 മണിക്കൂറും പോലീസ് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേ ഇങ്ങനെ പാടുക എന്ന് പറയുന്നത് ഒരു അതിശയം തന്നെയാണ്. താങ്ക് യു, താങ്ക് യു. വായിന്ന് കേൾക്കുക എന്ന് പറയുന്നത് അതിനേക്കാളും വലിയൊരു ഭാഗ്യം. ഒരു സംശയം, സത്യം ഞാൻ എന്നും സത്യമായിട്ട് തന്നെ. ഓപ്ഷൻ എ 7 വർഷം. ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻ. 2000 rupees. 2000 രൂപ. അത് ഇപ്പൊ തന്നെ അക്കൗണ്ടിൽ എത്തിക്കണം. അതാണല്ലോ ഇതിന്റെ ഒരു അത്. ശരി ശരി. കേറി വാടാ മക്കളെ, ഇതാ രണ്ടാമത്തെ ചോദ്യം. ഈ സിനിമയിൽ രഘുനന്ദൻ സ്ഥിരം മദ്യപിക്കാൻ പോകുന്ന ബാറിന്റെ പൂട്ടേണ്ടിയും വന്നില്ല, ചോദിക്കേണ്ടിയും വന്നില്ല. കാരണം കോശീസ് ബാർ എന്ന് പറഞ്ഞു. അതാണ് ഇത്ര പെട്ടെന്ന് അറിയാൻ പറ്റുന്നത്. ഞങ്ങള് ഞാൻ പറഞ്ഞല്ലോ, കോഴിക്കോട്ടുകാരുടെ ബാറാണ്. എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ അതിന്, കോശീസ് ബാറിന്? അല്ല, ഈ സാധാരണ ഈ അതൊരു ഞാൻ മനസ്സിലാക്കിയത്, ഈ കോശീസ് ബാർ എന്ന് പറയുന്നതിനൊരു ഒരു അതായത് നമ്മളുടെ ഈ മധ്യതിരുവിതാംകൂറിലുള്ള നമ്മളെ ആൾക്കാർ ഒരുപാട് പേര് മദ്യപിക്കുന്നവരും അതിൽ പലരുടെയും പേര് കോശി എന്നായിട്ടുള്ള നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ കോശീസ് ബാർ എന്ന് പറഞ്ഞാൽ വളരെ ക്യാച്ചി ആയിട്ടുള്ള, അത് ഇതെല്ലാം വളരെ ആലോചിച്ചാണ് സംവിധായകനും തിരക്കഥാകൃത്തൊക്കെ ഉണ്ടാക്കിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ വളരെ വളരെ ക്യാച്ചി ആയിട്ട് മനുഷ്യന്റെ മനസ്സിൽ പതിഞ്ഞു കിടക്കത്തക്ക രീതിയിൽ തന്നെയാണ്. രഞ്ജിത്ത് എന്ന് പറയുമ്പോൾ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസിൽ പോകുന്ന ഒരു ഗ്രേറ്റ് ഡയറക്ടർ. അപ്പം കോശീസ് ബാർ ഉത്തരം ശരിയാണ്. വീണ്ടും 2000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻ. ശ്രീജിത്തിനെ സഹായിക്കാൻ വേണ്ടി രണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റ് രണ്ടുപേര് വന്നിരിപ്പുണ്ട്. അപ്പൊ നമുക്ക് ആരൊക്കെയാണ് വന്നിട്ടുള്ളത്? നമസ്കാരം. നമസ്കാരം. എന്താ പേര്? എന്റെ പേര് സന്തോഷ്. ഞാൻ സിവിൽ പോലീസ് ഓഫീസറാണ്. എവിടാണ്? ഞാൻ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വർക്ക് ചെയ്യുന്നത്. PHQ-ല്? അതെ. ഓക്കെ മാഡം. നമസ്കാരം സർ. എന്റെ പേര് ലൗലിജി നായർ എന്നാണ്. ഞാനും സിവിൽ പോലീസ് ഓഫീസറാണ്. ഇപ്പൊ പോലീസ് ആസ്ഥാനത്ത് ജോലി ചെയ്യുന്നു. PHQ? അതെ. ഓക്കെ. എന്തിലൊക്കെ ജോലി ചെയ്യുന്നത് പറഞ്ഞു കൊടുക്ക്. സർ, ഞാൻ ജനമൈത്രി ഡയറക്ടറേറ്റ്, IG ശ്രീജിത്ത് സാർ നോഡൽ ഓഫീസർ ആയിട്ടുള്ള ജനമൈത്രി ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥയാണ്. ഓക്കെ. ഞാൻ കേരള പോലീസിന്റെ സോഷ്യൽ മീഡിയ സെല്ലിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. സന്തോഷിനും ലൗലിക്കും സ്വാഗതം പറയാം നേടാം എന്ന ഷോയിലേക്ക്. ഓക്കെ. അപ്പം സാറിന് എന്തായാലും ഒരു സംശയം ചോദിക്കേണ്ടി വരത്തില്ല. എന്നാലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ, നിങ്ങൾക്ക് സ്പിരിറ്റ് എന്നുള്ള പടമാണ്, എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഒന്ന് ഹിന്റ് ചെയ്ത് കൊടുത്തരും കേട്ടോ. സഹായിച്ചില്ലെങ്കിൽ അറിയാമല്ലോ. ട്രാൻസ്ഫർ ട്രാൻസ്ഫർ. ഏ, സസ്പെൻഷൻ കുറഞ്ഞ ഒരു പരിപാടി. ട്രാൻസ്ഫർ ഒക്കെ പിന്നെയല്ലേ.
അവര് ശ്വാസം മുട്ടിയിരിക്കുക എന്തെങ്കിലും അറിയാതെ ചോദിച്ചു പോയിട്ട് അവസാനം പറഞ്ഞില്ലെങ്കിൽ. അല്ല, ഇവരെ രണ്ടുപേരെയും കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട്. ജനങ്ങൾ അറിയണമല്ലോ, ഈ സോഷ്യൽ മീഡിയ സെൽ ഇപ്പം ഞങ്ങളുടേത് ലോകത്ത് ഏറ്റവും വലിയ, ഏറ്റവും കൂടുതൽ ഫേസ്ബുക്കിന് റീച്ച് ഉള്ളതാക്കി മാറ്റിയതിലൊക്കെ ഉള്ള നിർണായക പങ്കുവെച്ച പോലീസുകാരനാണ് സന്തോഷ്. ഇപ്പം നമ്മള് ന്യൂയോർക്ക് പോലീസിനെ കടത്തി വെട്ടി. അത് ശരി. സോഷ്യൽ മീഡിയ റീച്ചില് കേരള പോലീസ് ന്യൂയോർക്ക് പോലീസിനെ കടത്തി വെട്ടിയിരിക്കുകയാണ്. അതുപോലെ ജനമൈത്രി എന്ന് പറയുന്ന സംവിധാനം ലോകത്ത് കമ്മ്യൂണിറ്റി പോലീസിംഗ് പലയിടത്തും പരീക്ഷിച്ചിട്ടുണ്ട്. അതെ, നിയമമായിട്ടുള്ള ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. അതെ, അതിൻ്റെ ഡയറക്ടറേറ്റും അതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ഉദ്യോഗസ്ഥയാണ് ലൗലി. കേരളത്തിൽ മുഴുവൻ അത് കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ അവർ സിവിൽ പോലീസ് ഓഫീസർമാരാണെന്നൊക്കെ പറഞ്ഞ് എന്നെ ബഹുമാനിച്ച് വെറുതെ കുറേശ്ശെ കുറച്ച് പറഞ്ഞ അവർ ഒരുപാട് ജോലി ചെയ്യുന്നവരാണെന്ന് നമ്മുടെ ജനങ്ങളൊന്ന് അറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. കൺഗ്രാറ്റ്സ്. ഇങ്ങനൊരു സംഭവം നിങ്ങളുടെ എന്താ മുതിർന്ന ഒരു ഉദ്യോഗസ്ഥനിൽ നിന്ന് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് എ നാഷണൽ അവാർഡ്. ഓക്കെ, അപ്പോൾ വീണ്ടും കേറിവാടാ മക്കളിൽ ഇതാ മൂന്നാമത്തെ ചോദ്യം. രഘുനന്ദന് തൻ്റെ കോളനിക്കാർ നൽകിയിരിക്കുന്ന ഇരട്ടപ്പേരെന്താണ്? ഓപ്ഷൻ എ ആമ്പൽ, ബി വെള്ളത്തിലാശാൻ, സി താമര. ഇരട്ടപ്പേര് അതിനകത്ത് മറ്റേ ആ പ്ലംബർക്കല്ലേ ഉള്ളത്? രഘുനന്ദൻ, രഘുനന്ദൻ അവരെ വിളിച്ചിരുത്തി എന്തായാലും നന്നായി. ഇപ്പൊ തന്നെ ഹെൽപ്പ് ലൈൻ എടുക്കാമല്ലോ അല്ലേ? പിന്നെ അവരോട് ചോദിക്കാമല്ലോ. പോലീസിനെ നാണം കെടുത്തരുത്. അറിയോ, നിങ്ങൾ കണ്ട പടമാണോ അത്? കണ്ടാണ് സാർ. ആ എന്താണ് രഘുനന്ദന്റെ ഇരട്ട പേരെന്താണ്? താമര എന്നാണ് തോന്നുന്നത്. വെള്ളത്തിൽ കിടക്കുന്നുണ്ട് താമര എന്നാണ് തോന്നുന്നത്. എടോ, ആമ്പലും വെള്ളത്തിൽ കിടക്കുന്നതല്ലേ? അല്ല, ഇതില് താമര തന്നെയാണ് സാർ. താമരയാണോ? താമര തന്നെ. ഉറപ്പാണേ? ഉറപ്പാണ് സാർ. പോലീസിന്റെ അഭിമാനമാണ്. സസ്പെൻഷൻ, സസ്പെൻഷൻ. അപ്പോ നമുക്ക് അവരോടുകൂടെ പോവാം. അവരുടെ കൂടെ പോവാം, അതാ നല്ലത്. അതാ സി താമര ഞാൻ എടുത്തിട്ട് കൂട്ടി കൂട്ടി. അപ്പൊ സത്യമാണ്, ചോദിച്ച സത്യമാണ് ശ്രീജിത്ത്. അതായത് ആമ്പലും വെള്ളത്തിൽ കിടക്കുന്നതാണ്, പിന്നെ അടുത്തത് വെള്ളത്തിൽ ആശാനാണ്, അതിലും വെള്ളമാണ്, പിന്നെ താമരയും വെള്ളത്തിലാണ്. അതെ അതെ. പക്ഷേ മൂന്നാമത്തെ ചോദ്യം ഓപ്ഷൻ സി താമര ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ് അഗൈൻ, യു ഗോട്ട് 2000 റുപ്പീസ്. 6000 രൂപ സമ്മാനമായിട്ട് ലഭിച്ചിരിക്കുകയാണ്. അതാണല്ലോ ഇതിന്റെ ഒരു അത. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഈ താമര വെള്ളത്തിലാണെന്ന് പറഞ്ഞു. അപ്പം ഈ മദ്യപാനികളെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഇപ്പം ചില ക്ലിപ്പൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, കോവിഡ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇതിന് അബദ്ധജടിലമായ കുറേ കൺസെപ്റ്റ്സ് ആണ് ഇതെല്ലാം. സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കി, ഞാൻ സംസാരിച്ച ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മദ്യപാനം കൊണ്ട് ഉള്ള ഇമ്യൂണിറ്റി കുറയാന്നുള്ളതല്ലാതെ കൂടാൻ ഒരു വഴിയും ഇല്ല, ഒരു സാധ്യതയും ഇല്ല. ഇപ്പോൾ കോവിഡും മദ്യവുമായിട്ട് ഒരു ഡയറക്റ്റ് കൊറിലേഷൻ ഇതുവരെ ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടൊന്നുമില്ല. പിന്നെ മദ്യപാനം കൊണ്ടുണ്ടാകുന്ന എല്ലാ ദൂഷ്യവശങ്ങളും കോവിഡ് കാലത്തും ഉണ്ടാവും, അല്ലാത്തപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് മദ്യപാനികൾ കരുതി മദ്യപിക്കുക. പ്രത്യേകിച്ച് ഈ മദ്യപിച്ച് കഴിയുമ്പോൾ ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ പാലിക്കാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. കേറിവാട മക്കളയിൽ നാലാമത്തെ ചോദ്യം ഇതാ. സുരാജ് വെഞ്ഞാറമൂട് ഈ ചിത്രത്തിൽ ചെയ്ത കഥാപാത്രത്തിന്റെ പേരെന്താണ്? ഓപ്ഷൻ എ മുരളീകൃഷ്ണൻ, ഓപ്ഷൻ ബി ശബരികൃഷ്ണൻ, ഓപ്ഷൻ സി മുരളി മേനോൻ. മുരളി കൃഷ്ണൻ, ശബരി കൃഷ്ണൻ, മുരളി മേനോൻ. മന്ത്രിയാണ് മന്ത്രി സുരാജ് വെഞ്ചാറ മുരളിയാണ്. ഇത് കൃഷ്ണനാണോ മേനോനാണോ എന്റെ കൂട്ടുകാരോടൊന്നും ചോദിക്കാമല്ലോ അല്ലേ? സുഹൃത്തുക്കളെ, പോലീസ് സുഹൃത്തുക്കൾ വരൂ. മുരളി എന്ന് എനിക്ക് ഉറപ്പാണ്. മുരളി മേനോനാണോ മുരളി കൃഷ്ണനാണോ? വേണേ ഞാൻ ക്ലൂ തരാം. നമ്മള് മിക്കവാറും ഒക്കെ ഗുരുവായൂർ വഴിയൊക്കെ പോകാറുണ്ടല്ലേ. അപ്പൊ പിന്നെ മുരളീകൃഷ്ണൻ, മുരളീകൃഷ്ണൻ. അവരുടെ സഹായം വേണ്ട, അങ്ങയുടെ സഹായം തന്നെ ധാരാളം. ഓപ്ഷൻ എ മുരളീകൃഷ്ണനെ ഞാൻ എടുത്തിട്ട് പൂട്ടുകയാണ്. കൂട്ടിക്കോളൂ. അപ്പൊ എന്തായാലും ഗുരുവായൂരൊക്കെ പോകാറുണ്ടല്ലോ. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഗുരുവായൂരപ്പന്റെ പേര് പറഞ്ഞാൽ പിന്നെ ബാക്കി നമുക്കറിയാം. ഒരു ഗുരുവായൂരപ്പന്റെ പാട്ട് അറിയാവോ? ഏതെങ്കിലും പാട്ട്. ഗുരുവായൂരമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും, ഞാൻ ഗോപകുമാരനെ കാണും, ഞാൻ ഗോപകുമാരനെ കാണും. അത് പൊളിച്ചു. ഞാൻ ഗോപകുമാരനെ കാണും. അപ്പം പറഞ്ഞിരിക്കുന്നത് എ മുരളീകൃഷ്ണൻ എന്നാണ്.
ഞാൻ നല്ലൊരു ക്ലൂ തന്നു. ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻസ്. ഇപ്പോൾ 8000 രൂപ അക്കൗണ്ടിൽ എത്തിയിരിക്കുകയാണ്. അതാണ് ഈ പ്രോഗ്രാമിന്റെ ഒരു ഇത്. ഏറിവാട മക്കളെയിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ചോദ്യം ഇതാ. രഘുനന്ദന്റെ മകൻ അച്ഛനോട് സമ്മാനമായി ആവശ്യപ്പെടുന്നത് എന്താണ്? പട്ടം പട്ടം. അത് മേടിക്കാൻ ഒരുപാട് അതിനകത്തുണ്ടല്ലോ പരിപാടികൾ. അതെനിക്കറിയാം. ഓപ്ഷൻ എ ജാക്കറ്റ്, ബി പട്ടം, സി കാർ. അപ്പോൾ എന്തായാലും വളരെ വ്യക്തമായിട്ട് പട്ടം ബി എ ഞാൻ പൂട്ടി പൂട്ടി പട്ടം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പറയാൻ പറ്റത്തില്ല കാറാണോ എന്ന്. അല്ല അല്ല, പട്ടമാണ്. കുറെ ആംഗ്യമൊക്കെ കാണിക്കുന്നത്, കുട്ടിക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നല്ല ഓർമ്മയുണ്ട് അത്. ഓക്കെ, ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻസ്. യുവർ അവാർഡ് 10,000 റുപ്പീസ്. ഓ, 10,000. എന്റെ ഭാഷ പറയുകയാണെങ്കിൽ 10,000. അപ്പോ ഇന്നിവിടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. ഓ, നമുക്ക് നാളെ വൈകുന്നേരം ഇതേ സമയം സവാരി ഗിരിഗിരി എന്ന അടുത്ത സെഗ്മെന്റിൽ തുടരാം. അതുവരെ ഗുഡ് ലക്ക്, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്.